എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോണ്ട ലിവോ 110 കംപ്ലീറ്റ് റിവ്യൂ ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് വേണ്ടി നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്താ പറയുക, നമ്മുടെ ഗിവ്അവേയുടെ കാര്യം നമ്മളൊന്നോട് ഓർമ്മിപ്പിക്കുകയാണ്. ചെറിയൊരു തെറ്റ് നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നമ്മൾ മൊത്തം 5 വീഡിയോയുടെ കാര്യമാണ് പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 4 വീഡിയോ ആയിട്ട് അത് വെട്ടി ചുരുക്കിയിരുന്നത് നമ്മുടെ ഭാഗത്തെ മിസ്റ്റേക്കാണ്. എന്തായാലും ഇതും ഇതിൻ്റെ അടുത്ത വീഡിയോയും 2 വീഡിയോയും കൂടെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഗിവ്അവേ അവസാനിക്കുന്നത്. അത് നമ്മളൊന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കവിടെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് നോക്കി നമുക്ക് ഇനി വണ്ടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിക്കാം. വണ്ടിയെക്കുറിച്ച് BS4 അതേ സെയിം ലുക്കിൽ തന്നെയാണ് BS6 ഇറങ്ങിയിരിക്കുന്നത്. വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു 10-30 വയസ്സുള്ള പ്രായമുള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ല വണ്ടിയാണ്. പിന്നെ ബിഗിനർ ഫ്രണ്ട്ലിയാണ് വണ്ടി. 110 CC ഉള്ളതെന്ന് പറഞ്ഞാലും ബിഗിനർക്കൊക്കെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന വണ്ടി തന്നെയാണ് ലിവോ എന്ന് പറയുന്നത്. നമുക്ക് വണ്ടിയുടെ ഡയമെൻഷനിലേക്ക് നോക്കാം. വണ്ടിയുടെ ലെങ്ത്ത് വരുന്നത് 2020 വണ്ടിയുടെ വെത്ത് വരുന്നത് 751 mm, ഹൈറ്റ് 1116 mm ആണ് വണ്ടിക്ക് വരുന്നത്. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുന്നത് 163 mm ആണ് വന്നിരിക്കുന്നത്. വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് 790 mm, വണ്ടിയുടെ സീറ്റിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് 690 mm ആണ് വന്നിരിക്കുന്നത്. 115 വണ്ടിയുടെ കർബ് ഹൈറ്റ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ എൻജിൻ സൈഡിലേക്ക് നോക്കാം. എയർ കൂൾഡ് 4-സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എൻജിനാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. 109.51 CC ആണ് വണ്ടിയുടെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. 6.47 kW അറ്റ് 7500 RPM ഔട്ട്പുട്ടും 9.30 NM അറ്റ് 5500 RPM ടോഗും വണ്ടിക്ക് വരുന്നുണ്ട്. നമുക്കിനി വണ്ടിയുടെ ടയറിലേക്ക് നോക്കാം. വണ്ടിയുടെ ടയർ സൈസ് എന്ന് പറയുന്നത് 80-100 ആണ് വരുന്നത്. അത് ഫ്രണ്ടിലാണെങ്കിലും റിയറാണെങ്കിലും 80-100 തന്നെയാണ് വരുന്നത്. ട്യൂബ്ലെസ് ടയേഴ്സാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ബ്രേക്കിംഗ് നോക്കുകയാണെങ്കിൽ ഈ വേരിയൻ്റ് ഡിസ്കാണ്, പോരാതെ ഡ്രം വേരിയൻറ്റും കൂടെ വണ്ടിക്ക് വരുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് വരുന്നത് ഡിസ്ക് 240 mm, ഡ്രം 130 mm ആണ്. അത് ഡ്രമാണെങ്കിൽ 130 തന്നെയാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. ഹാലജൻ ഹെഡ്ലാമ്പ്സാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. നല്ല രീതിക്ക് വിസിബിലിറ്റി വണ്ടിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ നോർമൽ ഇൻഡിക്കേറ്റേഴ്സാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. വണ്ടിയുടെ ടെയിലിലേക്ക് നോക്കുകയാണെങ്കിൽ ഹാലജൻ ബൾബ്സാണ് വണ്ടി ടെയിലിൽ കൊടുത്തിരിക്കുന്നത്. 5-സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ റയർ സസ്പെൻഷനാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. ഹൈഡ്രോളിക് സസ്പെൻഷൻസാണ് റയറിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട് സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ടെലിസ്കോപ്പിക് ആണ് വന്നിരിക്കുന്നത്. യു ഷേപ്ഡ് ഹാൻഡിൽ ബാർസാണ് ഹോണ്ട ലിവോയ്ക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിന് വേണ്ട ഒരു സ്വിച്ചസിലേക്ക് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് നമ്മുടെ പാസ് ലൈറ്റിൽ തന്നെയാണ് ഡിമ്മും ബ്രൈറ്റും വന്നിരിക്കുന്നത്. പിന്നെ ഇൻഡിക്കേറ്റർ സ്വിച്ച് ഓണ്. റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കിൽ സ്വിച്ച് മാത്രമേ ഉള്ളൂ. കിൽ സ്വിച്ച് തന്നെയാണ് ഓണും വന്നിരിക്കുന്നത്. നമുക്കിനി വേണ്ട മീറ്റർ കൺസോളിലേക്ക് നോക്കാം. നമ്മുടെ സ്പീഡോമീറ്റർ വന്നിരിക്കുന്ന അൺലോഗും ഫ്യൂവലിൻ്റെയും കിലോമീറ്റർ കാണിക്കുന്നതിൻ്റെ ഒക്കെ വന്നിരിക്കുന്നത് ഡിജിറ്റലുമാണ് വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് 2-സ്റ്റെപ്പ് ആണ് വന്നിരിക്കുന്നത്. ഒരു ട്രിപ്പ് മോഡ് മാത്രമേ വണ്ടിക്ക് വന്നിട്ടുള്ളൂ. പിന്നെ നോർമലായിട്ടുള്ളതും അതിനകത്ത് ടൈം നമുക്ക് കാണിക്കുന്നുണ്ട്. നമുക്കിനി വേണ്ടി ടാങ്കിലേക്ക് നോക്കുകയാണെങ്കിൽ 9 ലിറ്ററാണ് വണ്ടിയുടെ ഫ്യൂൾ കപ്പാസിറ്റി എന്ന് പറയുന്നത്. 74 km മൈലേജ് കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. നമുക്കിനി വേണ്ടിയുടെ സീറ്റിലേക്ക് നോക്കാം. സിംഗിൾ സീറ്റാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. അത്യാവശ്യം ലെങ്ത്തുള്ള സീറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. കുറച്ച് ഹാർഡാണ് സീറ്റ്, എന്നാലും വണ്ടി കംഫോർട്ടായിട്ട് നമുക്കിന്ന് ഓടിക്കാൻ പറ്റുന്നുണ്ട്. വണ്ടി എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ വണ്ടിയുടെ ഗ്രാബ് റെയിലാണ്. പില്ലണി ഇരിക്കാൻ തന്നെയാണ് നല്ല രീതിക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ഗ്രാബ് റെയിൽ തന്നെയാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. BS6 ആയപ്പോൾ വണ്ടിക്ക് ഒരു കാത്തലിക് കൺവേർട്ടർ വന്നിട്ടുണ്ട്. അത് മാത്രമാണ് വണ്ടിക്ക് വന്ന മാറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ പിന്നെ വരുന്നത് സാരി ഗാർഡും ലേഡീസ് ഫുഡ് ഡ്രസ്സും അവൈലബിൾ ആണ്. നമ്മൾ ബ്രേക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഡിസ്ക് വേരിയൻറ്റിൻ്റെ കാര്യമാണ്. അത് കൂടാതെ ഒരു ഡ്രം വേരിയൻറ്റും കൂടെ വണ്ടിക്ക് വരുന്നുണ്ട്. നമുക്ക് വണ്ടിയുടെ എക്സോസ്റ്റ് സൗണ്ട് ഒന്ന് കേൾക്കാം. വണ്ടിയുടെ എക്സ്ഷോറൂം വരുന്നത് ഡിസ്ക് ആണെങ്കിൽ 78,220, ഡ്രം ആണെങ്കിൽ 73,963 വരുന്നത്. 4 കളേഴ്സാണ് വണ്ടിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ബ്ലൂ, ബ്ലാക്ക്, ഗ്രേ ആൻഡ് റെഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാം ഇഷ്ടമായിരുന്നു. വീഡിയോ ഇഷ്ടമായി എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഷോറൂമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും, വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത വണ്ടി ഏതാണ് നമ്മൾ റിവ്യൂ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മളോട് പറയാം. കമൻറ്റ് ചെയ്താൽ നമ്മൾ അടുത്ത വണ്ടി അത് ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരെയും ബൈ.